കേഫോൺ പദ്ധതിയിൽ ഗുരുതര ക്രമക്കേടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എറണാകുളത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതായത് ഒപ്റ്റിക്കൽ ഗ്രൗണ്ട് വയർ കേബിൾ പദ്ധതിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഗുണനിലവാരമില്ലാത്ത കേബിളുകളാണ്. എത്ര കണക്ഷൻ കൊടുത്തു എന്നതിന് സർക്കാരിന്റെ കയ്യിൽ കണക്കില്ല. ജില്ല തിരിച്ച് എത്ര കണക്ഷനുകൾ നൽകിയെന്ന് സർക്കാർ വ്യക്തമാക്കണം. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും കേഫോൺ ഉദ്ഘാടന ചടങ്ങിന് കോടികളാണ് ചെലവിടുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. 18 മാസത്തിനുള്ളിൽ 20 ലക്ഷം ആളുകൾക്ക്, പാവപ്പെട്ടവർക്കും, 30,000 സർക്കാർ ആഫീസുകൾക്ക് 18 മാസം കൊണ്ട് ഫ്രീ ഇന്റർനെറ്റ് സർവീസ് കൊടുക്കുന്ന വർഷേതരയായി 6 വർഷം കഴിയുന്നു. 6 വർഷം കഴിയുന്നു. ഇതുവരെ 20 ലക്ഷം എന്നുള്ളത് വെട്ടിക്കുറച്ച് 14,000 ആക്കി, 14,000 പേർക്കാക്കി കണക്ഷൻ. ഇപ്പൊ പറയുന്നത് 10,000 പേർക്ക് പൂർത്തിയായെന്നാണ് പറയുന്നത്. പക്ഷെ 10,000 പേർക്ക് പൂർത്തിയായിട്ടില്ല. അതിന്റെ കണക്കുകൾ, ജില്ല തിരിച്ചുള്ള കണക്കുകൾ വ്യക്തമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. എത്ര ഓഫീസിൽ കൊടുത്തു? സർക്കാർ ഓഫീസിൽ കൊടുത്തു. വേറൊരു രസകരമായ കാര്യം, നിലവിലിരിക്കുന്ന ഒരു പ്രോജക്ട് ഉണ്ട്, സ്വാൻ എന്ന് പറഞ്ഞ സർക്കാർ ഓഫീസിലെ ഇന്റർനെറ്റ് സൗകര്യം. അത് ആർക്കാ കിട്ടിയിരിക്കുന്നതെന്നറിയോ? അത് SRIT തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, നേരത്തെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അത് മാറ്റിയാണ് ഫ്രീ ഇന്റർനെറ്റ് കൊടുക്കേണ്ടത്. അപ്പൊ സ്വാൻ പദ്ധതി നടപ്പാക്കുന്നതും കേഫോൺ പദ്ധതി നടപ്പാക്കുന്നത് SRIT. SRIT ഇതിലെ കൺസോർഷ്യത്തിലുള്ള കമ്പനിയാണ്. സ്വാൻ പദ്ധതി മാറ്റിയിട്ട് വേണം ഫ്രീ ഇന്റർനെറ്റ് സർവീസ് സർക്കാർ ഓഫീസിൽ കൊടുക്കാൻ. അപ്പൊ അവിടെ ഒരു ഇൻട്രസ്റ്റ് പ്രശ്നം വരും, കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വരും. സ്വാൻ പദ്ധതി നടപ്പാക്കുന്നത് SRIT ആണ്. അത് മാറ്റിയിട്ട് കേഫോൺ കൊണ്ടുവരുന്നത്. അപ്പം സ്വാൻ പദ്ധതി എത്രമാത്രം നീട്ടിക്കൊണ്ടുപോയാൽ അത്രയും പൈസ SRIT കിട്ടും. അതുകൊണ്ട് നീട്ടി നീട്ടിക്കൊണ്ടിരിക്കുകയാണ് അവര്.